ആലുവയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ നഷ്ടപരിഹാര തുകയിൽ നിന്ന് പണം തട്ടിയ കോൺഗ്രസ് നേതാക്കളായ ദമ്പതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ചൂർണികര തായിക്കാട്ടുകര കോട്ടക്കൽ വീട്ടിൽ മുനീറും ഭാര്യ ഹസീനയുമാണ് ഒളിവിൽ കഴിയുന്നത്. ഇവരെ തേടി പോലീസ് പരക്കം പായുകയാണ്. ശനിയാഴ്ച ഇവരെ തേടി പോലീസ് ചൂർണിക്കരയിലെ വീട്ടിലെത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും തിരക്കിയെങ്കിലും ആർക്കും അറിയില്ല. മുനീറും ഹസീനയും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തി, ഒരു രക്ഷയുമില്ല. ഇതിനിടെ കുട്ടിയുടെ കുടുംബത്തെ പിന്തിരിപ്പിക്കാൻ അൻവർ സാദത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നീക്കം തുടങ്ങിയെന്ന വാർത്തയും പുറത്തു വന്നു. അന്വേഷണം എം എൽ എയിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പരാതിക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പരാതിയില്ലെങ്കിൽ പിന്നെ അന്വേഷണം വേണ്ടല്ലോ. കുട്ടിയുടെ അച്ഛനെതിരെ സൈബർ പോരാളികൾ വ്യാജ പ്രചാരണവും അഴിച്ചുവിടുന്നു. ഇദ്ദേഹം മദ്യപാനിയാണെന്നും ധൂർത്താണെന്നുമൊക്കെയാണ് പ്രചാരണം നടത്തുന്നത്. സർക്കാർ നൽകിയ നഷ്ടപരിഹാര തുക മദ്യപിച്ച് ധൂർത്തടിച്ചുവെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പരാതിയുമായി മുന്നോട്ട് പോയാൽ കുടുംബത്തിന് സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ലെന്ന വിരട്ടലും ഭീഷണിയും വരെ നടത്തുന്നുണ്ട്. കേസിൽ എം എൽ എയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് ഇതുവരെയുള്ള സൂചന. തട്ടിപ്പറിഞ്ഞിട്ടും എം എൽ എ പോലീസിനെ അറിയിച്ചിരുന്നില്ല. വാടക വീട് എടുത്തു നൽകാൻ മുനീറിനെ ചുമതലപ്പെടുത്തിയതും എം എൽ എ ആണ്. ഈ സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടിയ ശേഷം എം എൽ എ ചോദ്യം ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അത് ഒഴിവാക്കാനാണ് എം എൽ എയുടെ ശ്രമം. സാധാരണ ചീറ്റിംഗ് കേസ് എന്ന തരത്തിൽ സംഭവത്തെ നിസ്സാരവൽക്കരിക്കാൻ പോലീസിൽ ചിലരും ശ്രമിക്കുന്നുണ്ടെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എം എൽ എയുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് പോലീസ് പെരുമാറുന്നത്. എതിരായ പ്രചാരണത്തിൽ കുട്ടിയുടെ കുടുംബം പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ ദിവസം പോലീസിന് വിശദമായി മൊഴി നൽകാൻ പോലും കുട്ടിയുടെ പിതാവിന് കഴിഞ്ഞില്ല. കുട്ടിയുടെ ശേഷക്രിയയ്ക്ക് നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരുന്ന കുടുംബം ആ യാത്രയും മാറ്റിവെച്ചു. മഹിളാ കോൺഗ്രസ് നേതാവും ഭർത്താവും അൻവർ സാദത്ത് എം എൽ എയുടെ ഒത്താശയോടെ ആലുവ ബാലികയുടെ കുടുംബത്തിന് ഒപ്പം കൂടിയത് സഹായികളെന്ന വ്യാജേനയാണ്. ഇരുവരും എം എൽ എയുടെ വിശ്വസ്തരാണ്. രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു എം എൽ എയുടെ ആദ്യ ലക്ഷ്യം. പിന്നീടാണ് പ്രതികൾ സാമ്പത്തിക തട്ടിപ്പിലേക്ക് നീങ്ങിയത്. ഹസീനയുടെയും മുനീറിൻ്റെയും കരുത്ത് അൻവർ സാദത്തായിരുന്നു. എം എൽ എ ഒപ്പമുള്ളത് അവരുടെ നീക്കങ്ങൾക്ക് ശക്തിയായി. കുട്ടി കൊല്ലപ്പെട്ട അന്നു മുതൽ ഇവർ ബീഹാരി കുടുംബത്തിൻ്റെ കൂടെ കൂടി. ഹിന്ദി നന്നായി സംസാരിച്ചിരുന്ന മുനീർ ദ്വിഭാഷിയായി കുടുംബത്തിൻ്റെ വിശ്വാസം നേടിയെടുത്തു. കുട്ടിയുടെ കൊലപാതകം രാഷ്ട്രീയ നേട്ടത്തിന് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് എം എൽ എയ്ക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് കുടുംബത്തിന് കൈത്താങ്ങാകാൻ എം എൽ എ ഇവരെ നിയോഗിച്ചത്. സർക്കാരിനെതിരെ സമരം സംഘടിപ്പിക്കാനും ഇവരെയാണ് ഏൽപ്പിച്ചത്. പക്ഷേ വിളക്കാൻ തേച്ചത് പാണ്ടായി. ഇപ്പോൾ എം എൽ എയ്ക്ക് കുരുക്കുമായി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.